സുപ്രീം കോടതിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാടുകൾ പിന്നാലെ ആശ്വാസം നൽകുന്നതാണ് കേരളത്തിന്റെ യും പ്രവാസികളെ സ്വീകരിക്കുന്നതിൽ മതസംഘടനകളെല്ലാം പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മതസ്ഥാപനങ്ങൾ ഹോട്ടലുകൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളെല്ലാം പ്രവാസികളെ പാർപ്പിക്കാൻ പ്രത്യേകമായി ഒരുങ്ങുകയാണ് പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിന് ഇടപെടൽ നടത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇവർക്ക് വേണ്ട സൗകര്യം തങ്ങൾ ഒരുക്കാമെന്നാണ് കേരളം അറിയിച്ചിട്ടുള്ളത് തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുകയാണ് ആദ്യം ചെയ്യുക ആഡംബര വീടുകൾ ആവശ്യമുള്ളവർക്ക് പണം നൽകി അവസരമൊരുക്കാനും ആലോചിക്കുന്നുണ്ട് മലപ്പുറത്തും കോഴിക്കോടുമാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന തിരികെ എത്തുന്ന എല്ലാവരെയും നിരീക്ഷണത്തിലിരുത്തും ജില്ലാ തലത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഇതിന്റെ ചുമതല കളക്ടർമാർക്കാണ് മലപ്പുറത്താണ് കൂടുതൽ പ്രവാസികൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് മലപ്പുറത്തും കോഴിക്കോടും സൗകര്യം ഒരുക്കുന്നത് തിരികെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികളെ കൊണ്ടുപോകാത്ത രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി യു എ ഇ ഭരണകൂടം സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കേരളം കേന്ദ്രത്തിന് വീണ്ടും കത്തയച്ചത് എന്നാൽ പ്രവാസികൾ ഇപ്പോഴുള്ള സ്ഥലത്ത് തന്നെ നിൽക്കട്ടെ എന്നാണ് കേന്ദ്രവും സുപ്രീം കോടതിയും അറിയിച്ചിരിക്കുന്നത് അതേസമയം എല്ലാ പ്രവാസികളും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒട്ടേറെ പേർ ആഗ്രഹിക്കുന്നുണ്ട് താനും ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ പലർക്കും കൊറോണ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിലാണ് തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് മുറികൾ ഒരുക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് ഹോട്ടലുകളും റിസോർട്ടുകളും ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കളക്ടർമാർ ഇതിന് നേതൃത്വം നൽകും ലക്ഷം മുറികളാണ് സജ്ജമാക്കുന്നത് ഇതിൽ പകുതിയിലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആലപ്പുഴയിൽ പുരവഞ്ചുകളിലും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ മുഴുവൻ ഹോട്ടലുകളും റിസോർട്ടുകളും വില്ലകളും ക്വാറന്റൈൻ സൗകര്യമായി ഏറ്റെടുത്തിട്ടുണ്ട് മറ്റു ജില്ലകളിലും സമാനമായ നടപടികൾ സ്വീകരിച്ചു മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ പേർ തിരിച്ചെത്തുക എന്ന് കരുതപ്പെടുന്നു കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പ്രവാസികൾ കൂട്ടത്തോടെ ഇങ്ങനെ തിരികെ എത്തിയാൽ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ തകൃതിയായി നടക്കുന്നത് തിരികെ എത്തുന്ന എല്ലാവരെയും നിരീക്ഷണത്തിൽ പാർപ്പിക്കാനാണ് ജില്ലകളിൽ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കാനാണ് തീരുമാനം പ്രവാസികളെ നാട്ടിൽ തിരിച്ചെത്തിക്കുന്ന കാര്യത്തിൽ നിരന്തരമായി കേന്ദ്ര സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം നിരന്തരം ഫോൺ വിളികളിലൂടെയും അതുപോലെ തന്നെ കത്തുകളിലൂടെയും പ്രധാനമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട് മാത്രമല്ല കേന്ദ്രത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരുപടി കൂടി കടന്ന് കാര്യങ്ങൾ നീക്കുകയാണ് സംസ്ഥാനം അത് മറ്റൊന്നുമല്ല പ്രവാസികളെ തിരിച്ചെത്തിയാൽ അവരെ താമസിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രം എന്തായാലും